ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലാബ്രിയ എന്ന വെബ് സീരീസിന്റെ കഥയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റൻ ലെവിയും അതുപോലെ തന്നെ ജോഷിനെയും കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരെയും സൈലാസിന്റെ ആൾക്കാർ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ലെവി ജോഷിനെ മുഖം കണ്ടിട്ട് അവന് നല്ല ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ലെവി വീണ്ടും വീണ്ടും സോറി പറയണം കേട്ടോ. അതായത് നിങ്ങൾ രണ്ടുപേരും, അതായത് എന്റെ കൂട്ടുകാരനായിട്ടുള്ള ഗാവിനെയോ നിന്നെയോ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല, അങ്ങനെ പറ്റിപ്പോയതാണ്. ഇതേ സമയത്ത് തന്നെ ഈ സൈലാസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഉറക്കിന് വിളിച്ചു പറയാണ്, ദാ ആരോ വരുന്നുണ്ട്. ഇപ്പൊ സൈലാസ് നോക്കുമ്പോൾ അത് മറ്റാരും വരുന്നില്ല, നമ്മുടെ ഈവ് തന്നെയാണ്. ഈ അങ്ങോട്ടേക്ക് വന്നിട്ട് മകനെ വിട്ടുകയറണം എന്ന് പറയാണ്. ഇപ്പൊ സൈലാസ് പറയാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ കൊച്ചുമകൻ അവരെവിടെ, ഐസ എവിടെയെന്ന് ചോദിക്കുകയാണ്. ഐസ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയുണ്ട്, പക്ഷെ അവൻ എനിക്കിപ്പോ വിട്ടുതരാൻ കഴിയില്ല, കാരണം എനിക്ക് അവനെ പറഞ്ഞയച്ചേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ മക്കളെ ജീവനോട് നിലനിർത്താൻ കഴിയുള്ളൂ. സിലാസ്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ നിൽക്കുന്ന ജോഷി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാൻഡ് സൺ ആണ്, അവരെ നീ മരണത്തിന് വിട്ടുകൊടുക്കണോ? ഇതേ സമയത്ത് തന്നെ സൈലാസ് പറയാണ്, നിന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് എന്റെ ഫാമിലി സാക്രിഫൈസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. ഇതേ സമയത്തിന് ഈവ് പറയുന്നുണ്ട്, സൈലാസ് നീ എന്തായാലും ആ ഒരു ട്രൈബിൽ നിന്നുള്ള ആളല്ല, നീയും ഇങ്ങോട്ടേക്ക് വന്ന ആളാണ്. അതുപോലെ തന്നെ റെബേക്കൊക്കെ നേരത്തെ നിന്നെ അറിയാം, സോ നീ ആരാണ്, സത്യം പറ എന്നൊക്കെ ചോദിക്കുമ്പോ ഈ സിലാസ് ഈവിനെയും കെട്ടിടാൻ വേണ്ടി പറയാണ് കേട്ടോ. സത്യം പറഞ്ഞ ഈവിനും അത് തന്നെയായിരുന്നു വേണ്ടത്. അവിടെ എത്തിയ സമയത്ത് ആ പ്ലാൻ എന്താണെന്ന് ലഭിക്കും. അതുപോലെ തന്നെ ജോഷിന് മനസ്സിലായി, ഈവിന്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരു കല്ലുണ്ടായിരുന്നു, അത് വെച്ച് പതിയെ പതിയെ അവർ കെട്ടുകൾ മുറിക്കാൻ തുടങ്ങും. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് നിന്ന് എല്ലാവരും കൂടെ ചർച്ച ചെയ്യാണ്, അതായത് നമ്മൾ പോണോ വേണ്ടിയോ. അതായത് മലമുകളിൽ ടുപ്പാങ്കയുടെ മുകളിലായിട്ട് ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്, പക്ഷെ അതിലൂടെ പോയാൽ 1988 എത്തുക. അപ്പൊ പലർക്കും ഒരു എക്കച്ചക്ക ഉണ്ട് പോണോ വേണ്ടിയോ എന്നുള്ളത്. ഇതേ സമയത്തിന് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോ ഈ റബേക്ക ആൾറിച്ച് പറയാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ എത്താനും അതുപോലെ തന്നെ ആ ഒരു സിങ്ക് ഹോൾ രൂപപ്പെടാനും കാരണക്കാരി ഞാനാണ്, എല്ലാവരും അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്, ഞാൻ മാത്രമല്ല എന്റെ ടീമോ അതാരാന്ന് ചോദിക്കുമ്പോ സൈലാസും അവന്റെ കൂടെയുള്ള ആ ഒരു ആൾക്കാരും ഇവരെല്ലാവരും സയന്റിസ്റ്റുകളാണ്, എന്തോ ഒരു വലിയ റിസർച്ച് ചെയ്തു, അതിലൊരു ചെറിയൊരു പിഴവ് പറ്റിപ്പോയി, ആ പിഴവ് കാരണമാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. ഇതെല്ലാം കേട്ട് ഇവർ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് പാറയും അതുപോലെ തന്നെ കൊളിയുമാനും വരികയാണ്. എന്നാൽ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും പാറ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതാരാന്നൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം വിശദമായിട്ട് പറയാം. അതുപോലെ തന്നെ ആ ഒരു ചെറിയ ചെക്കനുണ്ടല്ലോ ഐസ, അതുപോലെ തന്നെ നമ്മുടെ ഈവ് അപകടത്തിലാണ്, ആരെങ്കിലൊക്കെ കൂടെ വരണം, അവരെ രക്ഷിക്കണം എന്ന് പറയാം. ഇപ്പൊ ഡോക്ടർ സാമും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരും പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇപ്പൊ സ്കോട്ടിനെ വിളിക്കുകയാണ്, റെയ്ലി നീ വരുന്നുണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ സ്കോട്ടിന് എന്തോ ഒരു ഭയമുള്ളത് പോലെ, ഇത് മനസ്സിലാക്കി ഡോക്ടർ സാം പറയാണ്, നീ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കും സ്കോട്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. അതുകൊണ്ട് സ്കോട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്, എന്തായാലും ബാക്കിയുള്ളവരൊരു ടീമായിട്ട് നേരെ നമ്മുടെ ഈവിനെയും അതുപോലെ തന്നെ ഐസയും രക്ഷപ്പെടുത്താനായിട്ട് പോവാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്ന ലില്ലി അതുപോലെ തന്നെ വെറോണിക്ക ഇവരാരോടും പറയാതെ നേരെ ടുപ്പാങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉപ്പ രൂപപ്പെട്ട ആ ഒരു വാതിലൂടെ നേരെ പോകാനായിട്ട്. അപ്പൊ അവളിങ്ങനെ വേഗത്തിൽ നടക്കുമ്പോൾ വെറോണിക്ക് ചോദിക്കുകയാണ്, നീ എന്തിനാ എത്ര വേഗത്തിൽ പോകുന്നത്? അപ്പൊ ലില്ലി പറയാണ്, വേഗം അങ്ങോട്ടേക്ക് പോകണം, ഞാൻ അവർക്ക് പ്രോമിസ് കൊടുത്തതാണ്. ഇതേ സമയത്ത് വെറോണിക്ക ചോദിക്കുകയാണ്, ഇപ്പൊ കണ്ട ആ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ പ്രോമിസ് കൊടുക്കാൻ മാത്രം എന്താണ്, ആരാണ് ആ ലേഡി, അവരെന്താ നിന്നോട് പറഞ്ഞത്? ഇപ്പോ ലില്ലി പറയാണ്, അവര് പറഞ്ഞു ഞാൻ അതിലൂടെ പോവുകയാണെങ്കിൽ എന്റെ യഥാർത്ഥ ഫാമിലിയെ എളുപ്പത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇത് കേട്ട സമയത്ത് വെറോണിക്കക്ക് എന്തോ വല്ലാത്ത ടെൻഷൻ ആവുകയാണ് കേട്ടോ. അതായത് അവളെ വിട്ട് ഈ ലില്ലി പോകാൻ പോകണല്ലോ ഈ ഒരു കാര്യം ആലോചിച്ചപ്പോ. എന്തായാലും വീണ്ടും മുന്നോട്ടേക്ക് നടക്കുമ്പോൾ വെറോണിക്കയുടെ കാല് ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നുണ്ട്. അവൾ ഉറക്കനെ നിലവിളിക്കുകയാണ്, ലില്ലി പരമാവധി രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല, ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ട് ലില്ലി എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇപ്പോ ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കെട്ടിയിടിക്കുന്ന നമ്മുടെ ഈവനെ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ലെവി ജോഷിനെ ഇവരെ കാണിക്കാണ് കേട്ടോ. ഈ ഒരു കാര്യം ഒളിഞ്ഞിരുന്നുകൊണ്ട് ആര് കാണുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് എത്തിയ നമ്മുടെ ചെറുക്കനുണ്ടല്ലോ ഐസ കാണുകയാണ്. പക്ഷെ ഇവൻ അറിയുന്നില്ല നമ്മുടെ സിലാസിന്റെ ഒരാൾ വന്നിട്ട് പിന്നാലെ വന്നിട്ട് അവനെ പിടിക്കുകയാണെന്ന്. എന്ന ഐസയെ ഈ സിലാസിന്റെ ആൾ വന്ന് പിടിച്ച ഉടനെ തന്നെ പിന്നിൽ നിന്നും ഇയാളെ മറ്റൊരാൾ പിടിക്കുകയാണ്, മറ്റാരുമല്ല നമ്മുടെ ഡോക്ടർ സാമു തന്നെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇയാളുടെ ബോധം കളയാണ്. ഇത് കഴിഞ്ഞൊരു ഷോൾ അടിക്കുമ്പോൾ കുട്ടിക്കാട്ടിൽ നിന്നും വേറെയും കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരികയാണ്, അതായത് നമ്മുടെ ലൂക്കാസ്, റെയിലി, അങ്ങനെ കുറച്ച് ആൾക്കാർ. മാത്രമല്ല ഇവർ നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ, കെട്ടിയിടിക്കുന്ന ഈവിനെ. സോ ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയിട്ട് രക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ റെയിലിയോട് ഈ ഒരു കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ ടുപ്പാങ്കുലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട്. സോ പിന്നീട് അങ്ങോട്ടേക്ക് പതിയെ ചെല്ലുകയാണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ഈവ് ആ ഒരു കല്ല് ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കെട്ടഴിക്കുകയാണ്. ഇതിനുശേഷം ജോഷിന്റെയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ലെവിയുടെയും ആ ഒരു കെട്ടഴിക്കുകയാണ് കേട്ടോ. എന്തായാലും പൂർണ്ണമായിട്ടും ഈ സിലാസിന്റെ ആൾക്കാർ ഇവർ തോപ്പിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ തന്നെ സിലാസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവന്റെ പിന്നാലെ ഇവർ ഓടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോഷിന് വയ്യാതാവുകയാണ്. അവന്റെ ഉള്ളിൽ നിന്നും എവിടുന്നൊക്കെയാന്ന് അറിയില്ല ഒരു വല്ലാത്ത വേദന, അവരവിടുന്ന് വീണു പോവാണ്. ഇപ്പോ ഈവ് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ ജോഷി പറയണ, അമ്മ എനിക്കറിയില്ല, ഇതുവരെയായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ആയിട്ടില്ല. ഇതെന്താ കാര്യം എന്ന് ഈ ക്യാപ്റ്റൻ ലെവി ചോദിച്ചപ്പോ റെബേക്ക ആൾറിഡ്ജ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഐസ ഉണ്ടല്ലോ, ആ ഒരു പോർട്ടലിലൂടെ അങ്ങോട്ടേക്ക് ചെന്നിട്ടില്ലെങ്കിൽ അതിന് തടസ്സായി മാറുകയാണെങ്കിൽ പതിയെ പതിയെ ഇസിക്കും അതുപോലെ തന്നെ ജോഷിനും വയ്യാതാവും. അവസാനം ഇവര് അതായത് പൂർണ്ണമായിട്ടും ഇല്ലാതായി പോവും. സപ്പോസ് നമ്മുടെ ഐസ ആ ഒരു ഹോളിലൂടെ അങ്ങോട്ടേക്ക് പോയിട്ടില്ലെങ്കിൽ, ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഇവർ ബാക്ക് ടു നോർമൽ, ഇവരുടെ ആ ഒരു അസുഖം ഉള്ളിൽ നിന്നും ഇല്ലാതാവും ചെയ്യും. അടുത്ത സീനിൽ ഗ്യാവിനെ കാണിക്കുകയാണ്. അതായത് നമ്മുടെ ലില്ലി, ലില്ലിന്നോ എലാന്നോ, ഇപ്പൊ എലാന്ന് തൽക്കാലം വിളിക്കാം, കാരണം അവർ വലുതായിട്ടുള്ള ആ ഒരു രൂപമല്ലേ, പഴയ കാര്യമൊന്നും അവർക്ക് ഓർമ്മയില്ല. അപ്പൊ എലയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു മാപ്പ് അനുസരിച്ച് ഇവർ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതായത് സിയാറ്റിലേക്ക്, അവിടെ തന്നെയുള്ള ഒരു ചെറിയ നദിയുണ്ട്, എന്തോ ഡുവാവിഷ്ണോ അങ്ങനെ എന്തോ ഒരു പേരാണ്. സോ അങ്ങോട്ടേക്കാണ് ഇവർ പോകേണ്ടത്. പക്ഷെ ആ ഒരു സ്ഥലം കേട്ട സമയത്ത് ഗ്യാവിൻ പറയുന്നത്, അവിടെ ഒരുപാട് ആൾക്കാരില്ലേ, നമുക്ക് എത്രയും തന്നെ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യണം, അവിടുത്തെ ആൾക്കാരെ എവാക്വേറ്റ് ചെയ്യണം, കാരണം പെട്ടെന്നൊരു
ഒരു സിംഹോൾ അതുപോലെ രൂപപ്പെട്ടാലും ഒരുപാട് അതിൽ പെട്ട് മരിച്ചു പോയില്ല. എന്നാൽ ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഡോക്ടർ സോഫിയ പറയണം, അതൊരിക്കലും പോസിബിൾ അല്ല, നമ്മൾ ആരും വിശ്വസിക്കില്ല. 10,000 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു പഴയ മാപ്പ് വെച്ച് ഇതൊരു തെളിവായിട്ട് കൊണ്ടുവന്ന ആരും വിശ്വസിക്കില്ല. അതേസമയത്ത് തന്നെ ഗാവിൻ പറയണം, എനിക്കൊരു ഐഡിയ ഉണ്ട്. എല്ലാവരും കൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങണം. കാറിൽ കയറി പോവാൻ നിൽക്കുമ്പോൾ ഈസിക്ക് പെട്ടെന്ന് വയ്യാതാവുകയാണ്. എന്തെന്നറിയില്ല, അവളുടെ ഉള്ളിൽ നിന്ന് മുഴുവനായിട്ട് ഒരു വേദന പോലെ തളർന്നു വീഴുകയാണ്. ഇവിടെ സീൻ കട്ട്, ഇതേ അവസ്ഥയിൽ തന്നെ ജോഷിനെ കാണിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ പാറ അതുപോലെ തന്നെ കൊളിമാൻ പറയാണ്, അതായത് സൈലാസ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തടഞ്ഞേ മതിയാവുള്ളൂ. പക്ഷേ അവൻ പോയി ആ ഒരു വഴിയിലൂടെ പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കാൻ ജോഷിന് നടക്കാനും കഴിയില്ല. ഇപ്പൊ പാറ പറയാണ്, മറ്റൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ചില ഗുഹകളിലൂടെയാണ് നമുക്ക് എന്തായാലും അതിലൂടെ പോവാന്ന് പറയണം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ സ്കോട്ടിനെ കാണിക്കാണ്. അവൻ അവനെ സ്വയം കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനും ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് എന്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പേടി. അവനെ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്, റബേക്ക ആൾറിഡ്ജ് വരികയാണ്. ഏയ് നിങ്ങൾ നടക്കാൻ പാടില്ല എന്നൊക്കെ സ്കോട്ട് പറയുന്ന സമയത്ത് റബേക്ക പറയാണ്, എനിക്കൊരു സ്ഥലത്തേക്ക് പോകാണ്ട് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഇത് കേട്ട സമയത്ത് തന്നെ സ്കോട്ട് പറയാണ്, ഒരിക്കലും നടക്കില്ല, കാരണം ഞാൻ ഒരുപാട് സയൻസ് ഫിക്ഷൻ സീരീസും അതുപോലെ തന്നെ നോവലും വായിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഓരോ കഥാപാത്രം എല്ലാ കഥയിലും ഉണ്ടാവും. അതായത് മിസ്റ്റീരിയസ് ആയിട്ട് പെട്ടെന്ന് വരുന്ന ഒരാൾ എല്ലാ കാര്യത്തിനെ കുറിച്ച് അറിയുകയും ചെയ്യും എന്ന് ആരോടിട്ട് പറയൂല. അതുകൊണ്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ പിന്നാലെ വരുന്നില്ല, നടക്കൂല എന്ന് പറയാം. അതുപോലെ തന്നെ ഈ റബേക്ക കുറച്ചേരം അവനെ നോക്കിയിട്ട് പറയാണ്, നിനക്ക് എല്ലാം അറിയാൻ ആഗ്രഹമുണ്ട് അല്ലേ, എനിക്ക് ഒറ്റൊരു കാര്യം നിനക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യാനുള്ളൂ, എല്ലാ രഹസ്യം എന്റെ കൂടെ വന്നാൽ എനിക്ക് പോയേണ്ട ആ ഒരു സ്ഥലത്തേക്ക് നീ എന്നെ എത്തിച്ചാന്ന് നിനക്ക് അറിയാൻ വേണ്ടി കഴിയും. ഇത് കേട്ട സമയത്ത് സ്കോട്ടിന്റെ മനസ്സ് പെട്ടെന്ന് മാറുകയാണ്, കാരണം അവന് വേണ്ടതും അത് തന്നെയാണ്, ആൻസേഴ്സ്, ഉത്തരങ്ങൾ. ഒന്നും പറഞ്ഞില്ല, നമ്മൾ എപ്പോഴാ പോകുന്നതെന്ന് മാത്രമേ സ്കോട്ട് പിന്നീട് ഈ റബേക്കയോട് ചോദിച്ചുള്ളൂ. അത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്, ആൻസേഴ്സ്, ഉത്തരങ്ങൾ. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ റെയിലി അതുപോലെ തന്നെ മേരി ബത്ത്, ഈ ലൂക്കാസി, ഇവർ മൂന്ന് പേരും കൂട്ടിട്ട് വളരെ സേഫ് ആയിട്ട് തന്നെ ടുപ്പാങ്കോ ആ ഒരു മലയുടെ മുകളിലേക്ക് നമ്മുടെ ഐസിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൈലാസിന്റെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഇവരുടെ ഇടയിൽ ഒരു അടിപിടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ഡോക്ടർ സാമി ഇയാളെ വെടിവെച്ചിട്ട് ഇവരെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ മേരി ബത്തിന്റെ വയറിൽ തന്നെ ഒരു കുത്തേറ്റിട്ടുണ്ട്. ചോരയും വരുന്നുണ്ട്, ഇവരത് കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അടുത്ത സീനിലും കാണിക്കുന്നത് ഗ്യാവിനാണ്. ഗ്യാവിൻ ഇപ്പോൾ മകളായിട്ടുള്ള ഇസിയും അതുപോലെ തന്നെ ഡോക്ടർ സോഫിയും കൂട്ടിട്ട് നേരെ കാണാൻ ചെന്നിരിക്കുന്ന ആരെയാണ്, ഏജന്റ് ആഡംസിനെയാണ്. ഇവരെല്ലാവരും ആ ഒരു സിംഗഹോളിലേക്ക് പോവാതെ തന്നെ ഈ ആഡംസ് തടുക്കുന്ന എന്തുകൊണ്ടാണ്, മറ്റൊരു ഭൂമികൾക്ക് ഇല്ലാതിരിക്കാൻ ആൾക്കാരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു കാര്യം, അതായത് സിയാറ്റിൽ പുതിയൊരു സിംഗഹോള് രൂപപ്പെടാൻ പോകുന്നുണ്ട്, അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ആഡംസ് പറയാണ്, നിങ്ങൾ പറയുന്നതും കേട്ട് അവിടുത്തെ ആൾക്കാർ ഒഴിപ്പിച്ചിട്ട് ഇതുപോലൊന്നും സംഭവിച്ചില്ലെങ്കിൽ എന്റെ കരിയർ അവിടെ തീർന്നു എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാവൻ ചോദിക്കുന്നുണ്ട്, അഥവാ രൂപപ്പെട്ടാലോ, ഒരുപാട് ആൾക്കാർ അതിൽപ്പെട്ട് മരിച്ചു പോയാലോ, നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് എത്തിക്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു ഏജന്റ് ആഡംസ്. സോ ഇവർക്ക് നല്ല പ്രതീക്ഷയുണ്ട് ആ ഒരു നഗരത്തിൽ നിന്നും എല്ലാവരും എവാക്വേറ്റ് ചെയ്യുമെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന വെറോണിക്കയാണ്. പരമാവധി വലിയ ഒരു കല്ല് ഉപയോഗിച്ചിട്ട് അതായത് ചെങ്ങലേക്ക് അടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ വെറോണിക്ക പറയണം, നിന്നെ കൊണ്ട് അതിന് പറ്റില്ല, നീ നിർത്ത് നിർത്ത്, ചീത്ത പറഞ്ഞ അവസാനം ലില്ലി നിർത്ത. എന്നിട്ട് വെറോണിക്ക പറയണം, നീ ആ ഒരു മൗണ്ടെയിൻ മലയുടെ മുകളിലേക്ക് ചെല്ല്, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ക്ലോസ് ആയിപ്പോ, നീ എത്രയും പെട്ടെന്ന് തന്നെ പൊയ്ക്കോ, നിന്റെ ഫാമിലി നീ തിരിച്ച് കണ്ടുപിടിക്കുക. പിന്നെ ഒരു കാര്യം അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയട്ടെ, നീ വിഷമിക്കല്ലേ, അതുപോലെ ഞാൻ എന്തൊക്കെ നിന്നോട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ മാപ്പ്. ഒരു ദിവസം നിനക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും, നീ എനിക്ക് പുറത്തു തരുകയും ചെയ്യും. ഇതേ സമയത്ത് തന്നെ ലില്ലി കരഞ്ഞുകൊണ്ട് പറയണം, ചേച്ചി എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളെ തേടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും. ഇപ്പൊ ഭയങ്കര ഇമോഷണൽ ആയിട്ട് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ് വെറോണിക്കയെ വിട്ട് ലില്ലി അവിടെ നിന്ന് പോകുന്നത്. അടുത്ത സീനില് നമ്മുടെ മേരിബത്തിനെ കാണിക്കാനാട്ടോ, അവരുടെ വയറിൽ നല്ല മുറിവുണ്ടായതുകൊണ്ട് ഇനി പെട്ടെന്ന് നടക്കാൻ കഴിയില്ല. തിരിച്ച് ആ ഒരു ക്യാമ്പിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഇപ്പൊ ഡോക്ടർ സാമ പറയുന്ന സമയത്ത് മേരിബത്ത് പറയണേ, എങ്ങാനും ആ ഒരു പോർട്ടലിലൂടെ പോയിട്ടുണ്ടെങ്കിൽ 1988 എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ, നമുക്ക് ഒരുമിച്ച് പോവാം, മുന്നോട്ടേക്ക് തന്നെ പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ കൂടെ മേരിബത്ത് ഉണ്ടെങ്കിൽ ആ ഒരു നടത്തം സ്ലോ ആകും. ഇപ്പോ ഈ ഒരു ലൂക്കാസ് അവൻ പറയാണ്, നിങ്ങൾ മുന്നിൽ പോയിക്കോ, അമ്മയും കൊണ്ട് ഞാൻ വന്നോളാണ്. എന്തായാലും ഈ ഒരു കാര്യം കേട്ടപ്പോ മേരിബത്ത് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ, കാരണം ലൂക്കാസിന് ഇത്രയും സ്നേഹം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത്, അതായത് ഈ സൈലാസിനെ പിടിക്കാൻ വേണ്ടി ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുളിമാനും അതുപോലെ തന്നെ നമ്മുടെ പാറയും. പക്ഷെ പോകുന്ന വഴിയിൽ കുളിമാന് തീരെ വയ്യാതാവുന്നുണ്ട്. ഇപ്പൊ പാറ ചോദിക്കുകയാണ്, അല്ല നീ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പോർട്ടലിലൂടെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇതേ സമയത്ത് തന്നെ കുളിമാൻ പറയാണ്, ഒരിക്കലും പറ്റില്ല, ഇതിനൊരു ചികിത്സയില്ല. പക്ഷെ എന്റെ അവസാന ആ ഒരു സമയം, എന്റെ മരണം എന്ന് പറഞ്ഞാൽ കുറെ മെഷീൻസിന്റെയും മരുന്നുകളുടെയും സഹായത്തോട് കൂടിയിട്ട് കുറച്ച് എളുപ്പമാക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും കുളിമാന് വയ്യാഞ്ഞിട്ട് കൂടി അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്തുകൂടി ഐസിയുമായിട്ട് ഈവും അവരുടെ ടീമും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഈവിന്റെ അടുത്തേക്ക് ജോഷ് വരുന്നുണ്ട്. അച്ഛനെ കുറിച്ച് അങ്ങനെ പറയണം കേട്ടോ, അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പൊ എന്തായില്ല അമ്മേ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈവൻ എന്തോ ഒരു സംശയം, അതായത് ഈ ക്യാപ്റ്റൻ ലെവിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എങ്ങാനും മകനായിട്ടുള്ള ജോഷ് അറിഞ്ഞു എന്ന്. എന്തായാലും ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് പാറ പറഞ്ഞ ആ ഒരു ഗുഹയുടെ അടുത്തേക്ക് ഇവരെത്തുകയാണ്. അപ്പോ ഇതിന്റെ ഉള്ളിലൂടെ വേണം ഇനി എളുപ്പത്തിൽ ആ ഒരു മൗണ്ടൈന്റെ മുകളിലേക്ക് പോകാനായിട്ട്. എന്തായാലും ഇവർ ആ ഒരു ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ സമയത്ത് ഈവ് ലെവിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങാനും നമ്മുടെ ആ ഒരു റിലേഷനെ കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ലെവി പറയാണ്, ഞാനത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവനത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ഓ, എനിക്കിത് എന്തോ എനിക്കിത് മാനേജ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഐസിയെ നമുക്ക് അവിടെ എത്തിക്കണം, അവനെ ഇവിടെ നിന്ന് പറഞ്ഞേക്കണം. എന്തായാലും ആ ഒരു ഗുഹയിലൂടെ ജോഷ് ഐസിയുടെ കൈ പിടിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ഐസ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആവുമെന്ന്. ഇപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ ജോഷ് പറയണം, അത് മാത്രമല്ല നീ അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പലതും ആകാൻ കഴിയും, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് പറക്കാൻ വരെ കഴിയും, നീ ഒരു പൈലറ്റ് ആവും. ഇത് കേൾക്കുന്ന സമയത്ത് ഐസ ചോദിക്കുകയാണ്, എന്ത്, എനിക്ക് പക്ഷികളെ പോലെ പറക്കാനൊക്കെ പറ്റുമോ? അത് കേൾക്കുന്ന സമയത്ത് കുട്ടിയായിട്ടുള്ള ഐസയ്ക്ക് ഭയങ്കരമായിട്ട് ത്രില്ലിംഗ് ആവുകയാണ്. അതുപോലെ ഇവർ നടന്ന് നടന്ന് അവസാനം ഒരു താറിന്റെ ഒരു കുഴി ഉണ്ടല്ലോ, ഒരു കുളം പോലെ, ആ അതിന്റെ മുന്നിലേക്ക് എത്താണ്. പ്രകൃതിദത്തമായിട്ടുണ്ടാണ്, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ വഴിയൊന്നുമില്ല, പക്ഷെ അതിന്റെ നടുവിലായിട്ട് ഒരു ഏണി പോലെ എന്തോ ഒരു സംഭവമുണ്ട്, അതിൽ പിടിച്ച് കയറാൻ പറ്റും. പക്ഷെ അതൊരുമാതിരി ദ്രവിച്ചു കിടക്കുകയാണ്. അപ്പൊ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങാനും പൊട്ടി ആ താറിലേക്കായിരിക്കും വീഴാൻ പോകും. വീണ അതിന്റെ ഉള്ളിൽ ട്രാപ്പ് ആയി പോകും. അപ്പൊ എങ്ങനെ കയറും? എല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കുമ്പോൾ ജോഷ് ഒന്നും നോക്കിയില്ല, ഓടിച്ചാടി കയറുകയാണ്. കാരണം ഇത് അവന്റെ ആവശ്യമാണ്, അതുപോലത്തെ അവന്റെ അച്ഛന്റെ കാര്യം കൂടിയാണ് കേട്ടോ. ചാടിയിട്ട് അതിൽ തൂങ്ങി പിടിച്ച് കയറുന്നുണ്ട്. എല്ലാവരും ഇത് കണ്ടൊന്ന് പേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിതിങ്ങനെ ആട്ടി ആട്ടി നടുവിൽ കിടക്കുന്ന ആ ഒരു ഏണി ബാക്കിയുള്ളവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും അവസാനം അവൻ അതിന്റെ മുകളിലേക്ക് കയറുകയാണ്. അവിടെ ആ ഒരു ഗുഹയുടെ തന്നെ മറ്റൊരു അറയുണ്ടായിരുന്നു. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ലൂക്കാസിനെയാണ്. അതുപോലെ തന്നെ മേരിബത്തും. മേരിബത്തിന് എന്തോ വല്ലാത്ത ക്ഷീണമായപ്പോൾ ലൂക്കാസ് എന്താ വിശ്രമിക്കണം എന്ന് ചോദിച്ചപ്പോൾ മേരിബത്ത് പറയണ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന്. എന്ന് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അവർ ഒരൊറ്റ വീഴ്ചയാണ് കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ ലൂക്കാസ് വന്ന് നോക്കുമ്പോൾ മേരിബത്തിന്റെ ആ ഒരു മുറിയിൽ നിന്നും ഒരുപാട് രക്തം പോയിട്ടുണ്ട്. അപ്പൊ മേരിബത്ത് പറയണ ലൂക്കാസ് നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടുന്ന് പോയിക്കോ, നീ എങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടും. എന്ന് ലൂക്കാസ് സംഭവിച്ചില്ല കേട്ടോ. ഞാൻ പോവുകയാണെങ്കിൽ അമ്മയും കൂട്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയെ തോളത്ത് അവന് എന്താ പറയാ താങ്ങി പിടിക്കാണ്. എന്ന പരമാവധി മേരിബത്ത് പറയുന്നുണ്ട്, നീ ഇപ്പൊ എന്നെ രക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ പെട്ടുപോകും, നീ എങ്കിലും രക്ഷപ്പെടും എന്ന് പറയണം. എന്ന് ലൂക്കാസ് ഇതൊന്നും കേൾക്കുന്നില്ല, റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അമ്മയെ തോളത്തിരുത്തുകയാണ്. ഇപ്പൊ ജോഷും അതുപോലെ തന്നെ അവന്റെ പിന്നാലെ നമ്മുടെ ഈ ചെക്കനുണ്ടല്ലോ ഐസ, ഇവനും കയറി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈവും കൂടെ കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ കയറുന്ന സമയത്ത് ആ ഒരു ഏണി ഒരു ഘട്ടത്തിൽ പൊട്ടിപ്പോണം. എന്തോ ഭാഗ്യത്തിന് ജോഷിന്റെ കയ്യിൽ പിടുത്തം കിട്ടുകയാണ് കേട്ടോ. ഈവന് വലിച്ചു കയറ്റുന്നുണ്ട്. അതായത് ഇവർ മൂന്ന് പേര് മാത്രമേ മുകളിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പൊ ഇവരോട് നമ്മുടെ ക്യാപ്റ്റൻ ലെവി പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിക്കോ, നമ്മൾ മറ്റൊരു വഴിയിലൂടെ വന്നോളാം. പിന്നെ ഗാവിനെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ ഗാവിനും നമ്മുടെ ഡോക്ടർ സോഫിയും പറഞ്ഞതുപോലെ തന്നെ ഏജന്റ് ആഡംസ് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട്, അതായത് സിയാറ്റിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒരു പ്രത്യേക റീജിയനിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് അടുത്ത സിങ്ക് ഹോൾ രൂപപ്പെടാൻ പോകുന്നത്, അതിൽപ്പെട്ട് ഒരുപാട് ആൾക്കാർ മരിക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട്. എന്നാൽ അവിടെ തന്നെ ഇവരുടെ കൂടെ നമ്മുടെ ഇലയുണ്ട് കേട്ടോ. എന്നാൽ ഇതേ സമയത്തിന് ഒരു വിഷയം കാണുകയാണ്, അതായത് അവൾ ചെറിയ പ്രായത്തിൽ, അതായത് ലില്ലി ആയിരിക്കുന്ന സമയത്ത് ആ ഒരു ട്രാപ്പിൽ നമ്മുടെ വെറോണിക്ക് പെട്ടുപോയില്ലേ. അപ്പൊ ലില്ലിയോട് വെറോണിക്ക് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, നീ പോയിക്കോ, നീ ഇവിടെ നിൽക്കണ്ട, പോയി രക്ഷപ്പെട്, അങ്ങനെ ആ ഒരു കാര്യങ്ങൾ വെറോണിക്ക ലില്ലിയോട് പറയുന്നത്, ലില്ലി എന്ന് പറഞ്ഞ ഈ ഇല തന്നെയാണ്, അവളുടെ ആ ഒരു പഴയ മെമ്മറി അവൾക്ക് തിരിച്ചു വരികയാണ്. അതായത് ഈ പോകുന്ന സമയത്ത് ലില്ലി വെറോണിക്കയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ടും നിന്നെ രക്ഷിക്കാനായിട്ട് തിരിച്ചു വരുമെന്ന്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഗാവിനും അതുപോലെ തന്നെ ഇസയും വരുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോ, അറിയില്ല, എനിക്ക് വേണ്ടി ആരും ഒരാൾ താഴെ കാത്തു നിൽക്കുന്നുണ്ട്, ഞാൻ വരാൻ അയാൾക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല ഇത് എന്താണ്. അതുപോലെ തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസയ്ക്ക് വയ്യാതാവുന്നുണ്ട് കേട്ടോ, ഉള്ളിൽ നിന്നും എന്തോ ഒരു പെയിന് പോലെ. ഇതേ സമയം അങ്ങോട്ടേക്ക് വന്ന ആഡംസ് ഇവരോട് ചോദിക്കുകയാണ്, ഇതെപ്പാണ് ഈ കുഴി രൂപപ്പെടുക? അതുപോലെ തന്നെ ഡോക്ടർ സോഫിയ അതിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഓരോ കാര്യങ്ങൾ, ടെക്നോളജി പരമായിട്ട് എന്തൊക്കെയോ അവരുടെ ഒരു എന്താ പറയാ ഈ ടാബ് ഉണ്ടല്ലോ, അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോ ഭൂമിയുടെ ഓരോ ചലനങ്ങളും കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ സോഫിയ പറയാണ്, ഈ ഒരു മൂവ്മെന്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലെല്ലാം ഒരു ഹോള് രൂപപ്പെടാൻ സാധ്യതയുള്ളത്. ഇത് കേട്ട സമയത്ത് ഏജന്റ് ആഡംസ് പറയുന്നത്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ജനങ്ങൾ ഇവിടുന്നാണ് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഇനി എന്താ പറയാന്ന് ഗാവിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതേസമയത്ത് തന്നെ സോഫിയ നോക്കുമ്പോൾ എന്തൊക്കെയോ ചില റീഡിംഗ്സ് വേറെയും കാണിക്കുകയാണ്. അതായത് ഇത് രൂപപ്പെടാൻ വേണ്ടി പോകുന്നത് ഇവിടെയല്ല, ഇവിടെ നിന്നും 12 കിലോമീറ്റർ മാറി മറ്റൊരു സ്ഥലത്തേക്കാണ്. സോ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്ന് ഗാവിൻ ചോദിക്കുകയാണ്. ഇതേ സമയത്തിന് സിങ്ക് ഹോളിന്റെ ഉള്ളിൽ നമ്മുടെ ജോഷും ഈവും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു തുരങ്കത്തിലൂടെ പോയി 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 അവസാനം ഐസയെ പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഗാവിനും ഡോക്ടർ സോഫിയും ഇസിയും ഏജന്റ് ആഡംസും ഇവരെല്ലാവരും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വന്നില്ലേ, ആ അവിടെ പൂർണ്ണമായിട്ടും ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വിചാരിച്ചതുപോലെ ഒരു വലിയ സിങ്ക് ഹോളൊന്നും അവിടെ രൂപപ്പെടുന്നില്ല, പകരം ഗാവിൻ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. സോഫിയുടെ ആ ഒരു കാര്യം പറഞ്ഞിട്ട്, നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, നമുക്കൊരു കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ദാണ്ട് അവിടെ ഒരു സിങ്ക് ഹോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ വിചാരിച്ചതുപോലെ ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു വലിയ കുഴി ആയിരുന്നില്ല, ഒരു കിണറിന്റെ ആഴത്തിൽ അറ്റമില്ലാതെ കാണുന്ന ഒരു കിണറിന്റെ ആഴത്തിൽ ഒരു ഓട്ട. എന്തായാലും ഇത് കണ്ട് ഇവരാകെ അത്ഭുതപ്പെട്ടു പോകണം. അപ്പൊ അച്ഛൻ വിചാരിച്ചതുപോലെ ഒരു ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ഒരേ വഴി എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടലാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് നമ്മുടെ ലൂക്കാസിന് നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയോ അമ്മയായിട്ടുള്ള മേരിബത്തിന് എടുത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഈ മേരിബത്ത് ഒരു സമയത്ത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് താഴെ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ രക്തം ഒരുപാട് പോയി, കണ്ണൊക്കെ ആകെ ഇറുകിയിട്ടുണ്ട്, ശരീരത്തിൽ രക്തമില്ലാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. അതായത് അവർ മരിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ആ ഒരു കരഞ്ഞുകൊണ്ട് തന്നെ മേരിബത്ത് ചോദിക്കുന്നുണ്ട്, ലൂക്കാസ് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം നീ എനിക്ക് സത്യം ചെയ്ത് തന്നാൽ മതി, ഒരിക്കലും നിന്റെ പഴയ ലൈഫിലേക്ക് നീ പോകില്ല എന്ന്. സോ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, ലൂക്കാസ് അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല മേരിബത്ത് അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. ലൂക്കാസിന് എന്തായാലും അവന്റെ തെറ്റൊക്കെ മനസ്സിലായി, ഒരുപാട് തേങ്ങിക്കരയാണ് അവിടെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഐസയും കൊണ്ട് ജോഷും ഈവും കൂടെ ആ ഒരു മലയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവിടെയാണ് ആ ഒരു ഫ്ലാഷ് ഇപ്പൊ രൂപപ്പെട്ടിട്ടുള്ളത്. പെട്ടെന്ന് ആ ഒരു മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ ജോഷിന് വയ്യാതാവുകയാണ്. അതായത് ഈ ചെക്കൻ ഉണ്ടല്ലോ ഐസ, ആ ഹോളിലൂടെ എത്രത്തോളം പോകാൻ വൈകുന്നോ ആ അത്ര
അത്തോളം തന്നെ നമ്മുടെ ഇസിയും ജോഷും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഇപ്പോ ഈ ഒരു ഐസ ആ ഒരു ലൈറ്റിലൂടെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പൊ തന്നെ ജോഷും ഇസിയും അവിടെ വെച്ച് മരണപ്പെട്ടു. സോ അതിന്റെ ആ ഒരു പെയിൻ ആണ് ജോഷും ഇസിയും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് നടക്കാൻ കഴിയുന്നില്ല. ഇപ്പോ ഈ അവന് പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ ജോഷ് പറയണ, അമ്മ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്തായാലും ഐസിയെ കൊണ്ടുപോയിട്ട് ആ ഹോളിൽ നിർത്ത്, അവൻ പോയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുകല്ലോ, എന്നെ നോക്കണ്ടെന്ന് പറയണം. അങ്ങനെ മനസ്സെല്ലാം മനസ്സോട് തന്നെ ഈ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആര് വരികയാണ്, കൈലാസ് വരികയാണ്. അതായത് നമ്മുടെ ഐസയെ വിട്ടു തരാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ ജോഷ് പറയുന്നുണ്ട് അമ്മയെ ഒന്നും നോക്കണ്ട, നിങ്ങൾ പോയിക്കോന്ന്. അങ്ങനെ പോകാൻ നിൽക്കുന്ന ഈവിനോട് ഈ സൈലാസ് പറയാണ്, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ നിന്റെ മകനെ ജോഷിനെ ഞാൻ ഇവിടെ വെച്ച് കൊന്നുകളയും. ഇപ്പൊ എന്താ ചെയ്യണ്ടേ, ഒരു കൺഫ്യൂഷൻ ആവാണ് ഈവിന്. അതായത് ഇവനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജോഷ് വയ്യാതെ എടുക്കുകയാണ്, സൈലാസിനെ എളുപ്പത്തിൽ അവനെ കൊന്നുകളയും. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അതായത് നമ്മുടെ കുളിമാനും അതുപോലെ തന്നെ പാറയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവര് പറയാണ്, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ, നീ പോയിക്കോ ഈവ് എന്ന് പറയാണ്. സോ ഈവൻ ഇനി ധൈര്യമായിട്ട് പോവാം, ജോഷിന് എന്തായാലും സൈലാസ് ഒന്നും ചെയ്യില്ല. ഇതേ സമയത്ത് തന്നെ സൈലാസ് ഈ പാറയോട് പറയുന്നുണ്ട്, പാറ നീ എന്തായി ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കൊരു തരി പോലും അറിയില്ല, നീ എന്നെ തടുക്കരുതെന്ന് പറയാണ്. കുളിമാന്റെ കയ്യിലാണെങ്കിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു, ഇപ്പൊ സൈലാസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈവ് ഐസയും കൂട്ടി പോവാൻ നിൽക്കുമ്പോൾ ഐസ അവന്റെ അപ്പാപ്പനുണ്ടല്ലോ, അതായത് സിലാസിനെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഇവൻ ഇങ്ങനെ മരിക്കാൻ വിടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പൂപ്പനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഐസ ഇപ്പോ ഈവന്റെ കൂടെ ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുളിമാനോട് പാറ ചോദിക്കുന്നുണ്ട്, നിനക്കും അവന്റെ കൂടെ പോയിക്കൂടെ, നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ചികിത്സിച്ച് ഭേദമാകല്ലോ. അപ്പൊ കുളിമാൻ പറയാണ്, ഇതിനൊരു ക്യൂറിനെസ് അല്ലെങ്കിൽ ഒരു മരുന്നില്ല, എന്തായാലും ഞാൻ മരിക്കും, അപ്പോ എനിക്കിഷ്ടപ്പെട്ട നിന്റെ കൂടെ ജീവിക്കുന്നതിലല്ലേ ഈ മരണ സമയത്ത് എന്റെ മനസ്സിന് കൂടുതൽ ആശ്വാസം ഉണ്ടാവുക. ഇത് കേട്ട സമയത്ത് പാറയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ, കാരണം ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ പാറ ഈ ഒരു കുളിമാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, കാരണം അവന്റെ ആ ഒരു ക്യാരക്ടർ അത്രത്തോളം അടിപൊളിയായിരുന്നു. ഇതേ സമയം ഈവ് ഐസയും കൂട്ടി മലയുടെ മുകളിലേക്ക് എത്തുകയാണ്. ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇവർക്ക് തൊടാൻ പാകത്തിന് അവിടെ ഉണ്ട്, അതിലൂടെ ഐസ ഇപ്പോ ഈവ് കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പൊ ഈവിനോട് യാത്ര പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഐസയോട് ഒരുപാട് നന്ദി പറയാണ് ഈവ്. എന്തായാലും ഐസ ആ ലൈറ്റിലേക്ക് തൊട്ടതേ ഉള്ളൂ, അവൻ എങ്ങോട്ടോ മറഞ്ഞു പോവാം. ഈ കാഴ്ച അത് അതുപോലെ തന്നെ ഗ്യാവൻ കാണുന്നുണ്ട്, അതായത് അവന്റെ മെമ്മറിയിലുള്ള അവന്റെ അവസാനത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിതാണ്. എന്തായാലും ഈ ഒരു കാഴ്ച കണ്ടോണ്ടിരിക്കുന്ന ഗ്യാവിന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇസിയോട് പറയുന്നുണ്ട്, നിന്റെ അമ്മതി ചെയ്തരി, അമ്മതി ചെയ്തു. ഇതുപോലെ തന്നെ ഇസി പറയാണ്, അച്ഛാ എന്റെ ഉള്ളിൽ ആ ഒരു വേദന മുഴുവൻ പോയിന്ന്, അതായത് അവള് പൂർണ്ണ ആരോഗ്യവതി ആയി മാറുകയാണ്. ഞാൻ ഓക്കെ അച്ഛാ എന്നിപ്പോ ചാടി എഴുന്നേറ്റ് പറയുന്ന സമയത്ത് ഇനി എന്താ അടുത്ത പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഗ്യാവിൻ പറയാണ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഈ സിംഗഹോളിലൂടെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഇസി പറയാണ്, ഞാനും കൂടെ ഉണ്ടാവുന്ന. അപ്പൊ ഗ്യാവ് പറഞ്ഞ, അത് വേണ്ട, നീ ഇവിടെ തന്നെ നിന്നത്. അപ്പൊ ഗ്യാവിനോട് ഇസി പറയാണ്, നിങ്ങൾ ചാടിയ പിറകാലെ തന്നെ ഞാനും ചാടും, അത് ഉറപ്പാണ്, അപ്പൊ അതാണ് നല്ലത്, ഒരുമിച്ച് പോകുന്നതാണ് നല്ലത്. എന്തായാലും ഇസി ഇങ്ങനെ പറഞ്ഞപ്പോ ഗ്യാവിൻ പറയാണ്, എന്നാ പിന്നെ ഒരുമിച്ച് പോവാണ്. അതുപോലെ തന്നെ എല പറയാണ്, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, കാരണം ഏതോ ഒരു ശക്തി ആരോ ഒരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ട് അവിടെ, എനിക്ക് പോയേ മതിയാവുള്ളൂ, ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് വെറോണിക്കയെ കുറിച്ചാണ് ഈ ലില്ലി പറയുന്നത്. ലില്ലി എന്ന് പറഞ്ഞാൽ എല തന്നെയാണ്, അത് അങ്ങോട്ടിങ്ങോട്ട് മാറിപ്പോണ്ട. എന്തായാലും നല്ല പേര് ലില്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാതിരി ഒരു പൂവിന്റെ ഇതൾ പോലെ തോന്നില്ലേ, അതുപോലെ തന്നെ എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയുടെ ഇല, ഒരു പ്രത്യേകതരം കണക്ഷൻ അല്ലേ. എന്തെങ്കിലും ആവട്ടെ, ഇവർ ചാടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇപ്പോ ഡോക്ടർ സോഫി പറയാണ്, ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്താൽ മതി, കാരണം അവരെല്ലാവരും വീണതിന്റെ 1200 കിലോമീറ്റർ അപ്പുറത്താണ് നിങ്ങൾ ചെന്ന് വീഴാൻ പോകുന്നത്, അതൊന്നും പ്രശ്നമില്ല, ഞാൻ അവരെ തേടി കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഗ്യാവിനും ഇസിയും അതുപോലെ തന്നെ ഇലയും അതിലേക്ക് എടുത്തു ചാടുകയാണ്. പിന്നീട് ഈവിന് കാണിക്കുകയാണ്, ഈവ് എന്തായാലും അവള് വന്ന ആ ഒരു ദൗത്യം പൂർത്തിയാക്കിയല്ലോ. താഴേക്ക് വന്ന് നോക്കുമ്പോൾ ജോഷ് പൂർണ്ണ ആരോഗ്യവാനായി മാറിയിട്ടുണ്ട്. അതുപോലെ സാം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, റെയിലി എത്തുന്നുണ്ട്, അവൻ ആരോഗ്യവാനായി എന്ന് കണ്ടപ്പോ റെയിലിക്ക് സമാധാനമാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരു മാപ്പും പിടിച്ചുകൊണ്ട് ഒരാൾ ഓടി വരുന്നുണ്ട്, ലില്ലി കാണത്. ലില്ലി ചോദിക്കാണ്, ഐസ എവിടെയെന്ന്. ഐസ പോയി കഴിഞ്ഞു എന്ന് പറയണം. എവിടേക്ക്? ആ ഒരു ഫ്ലാഷ് ലൈറ്റിലൂടെ. ഇത് കേട്ട ഉടനെ തന്നെ ലില്ലി അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ, അവൾക്കും പോണം ആ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ ഉള്ളിലൂടെ, കാരണം ഐസയുടെ കയ്യിൽ ഈ ഒരു മാപ്പ് അവൾക്ക് ഏൽപ്പിച്ചേ മതിയാവുള്ളൂ. അവൾ ഓടുമ്പോൾ അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ റെയിലും പോകുന്നുണ്ട്, നിക്ക് ലില്ലി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എല്ലാവരും പോകുന്നുണ്ട് അവളുടെ പിന്നാലെ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ സ്കോട്ട് ഉണ്ടല്ലോ, റെബേക്ക ആൾട്രിച്ചതുമായിട്ട് ഏതോ ഒരു സ്ഥലത്ത് അവർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ ആ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നിട്ട് സ്കോട്ട് കൊണ്ടുപോകണം. അവസാനം ഒരു വലിയ നിർമ്മിതിയുടെ മുന്നിലേക്ക് ദൂരെയായിട്ട് ആ സാധനം കാണുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ റെബേക്ക ഈ സ്കോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാരാണ് നിർമ്മിച്ചതെന്ന് വല്ലാത്ത അത്ഭുതത്തിൽ സ്കോട്ട് ചോദിക്കുമ്പോൾ റെബേക്ക പറയാണ്, ഞാൻ തന്നെയാണ് ചെയ്തത്, ഇനി നിനക്കറിയേണ്ട ഓരോ രഹസ്യവും നമുക്ക് അവിടെ പോയാൽ മനസ്സിലാക്കാം. അടുത്ത സീല് നമ്മുടെ ലില്ലിയെ കാണിക്കാണ്. അതായത് ഐസയെ നോക്കിക്കൊണ്ട് അവൾ അങ്ങോട്ടേക്ക് ഓടി ചെന്നപ്പോൾ അപ്പോഴേക്കും ഐസ പോയി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ലില്ലിക്ക് ഭയങ്കര ഒരു വിഷമമാകുകയാണ്, ഇതവന് കൊടുക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജോഷും റെയിലി എത്തുന്നുണ്ട്. അവൻ എന്തായാലും പോയി, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. സോ അവൾ വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഡോക്ടർ സാം അതുപോലെ തന്നെ ലെവി പിന്നെ ഈവ് ഇവർ മൂന്നുപേരെത്ത് വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റെയിലിയും അതുപോലെ തന്നെ ജോഷും ഈ ലില്ലി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ എന്തെന്നറിയില്ല ആ ഒരു ഫ്ലാഷിന് എന്തൊക്കെയോ ഒരു വ്യത്യാസം. ഇപ്പോൾ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന റെയിലി അതുപോലെ തന്നെ ജോഷ് ഇവർക്ക് എന്തോ ഒരു പേടി വരുന്നുണ്ട്, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് തിരിയുന്നില്ല. പെട്ടെന്ന് ആ ഒരു ഫ്ലാഷ് ഒരൊറ്റ മിന്നലാണ്, ആ മിന്നല് സ്പോട്ടിൽ തന്നെ ഇവർ മൂന്നുപേരെയും അവിടെ നിന്ന് കാണാതാവാണ്. ജോഷ്, റെയിലി, ലില്ലി ഇതെങ്ങോട്ട് ഇവർ പോയത്? ആ ഗന്ധം വിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, ഫ്ലാഷും ഇല്ല, ഒന്നുമില്ല. കണ്ണും തുറപ്പിച്ച് കണ്ണും തള്ളി മൂന്നുപേരെ അവന് നിൽക്കുകയാണ്. ഇവർ മൂന്നുപേരെ എങ്ങോട്ടേ പോയത്? പെട്ടെന്ന് തന്നെ എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് ഈവ് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താലോചിച്ചിട്ടാന്ന്
അറിയുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കടൽ തീരമാണ്. ആ കടൽ തീരത്ത് മൂന്ന് പേര് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്, ഗ്യാവിൻ, ഇസി, പിന്നെ ഇല്ല. ഒരു വിധത്തില് ഇവര് മൂന്ന് പേര് എഴുന്നേൽക്കാണ്. നമ്മള് വിചാരിച്ച സ്ഥലത്ത് എത്തി വന്നപ്പോ ഇസി ഗ്യാവിനോട് ചോദിക്കുമ്പോ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, ഇതേ സമയത്ത് തന്നെ കടൽ തീരത്തേക്ക് ഇവർ നോക്കുമ്പോ 10,000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച മാമത്ത് എന്ന ആ ഒരു ആനയുണ്ടല്ലോ, അതിനിവര് കാണുകയാണ്. അപ്പൊ ഗ്യാവിൻ പറയാണ്, നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടെന്ന്. എന്നാ പിന്നെ പോവല്ലേ. ഇത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പിന്നെ കുറെ മച്ചമാര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത ഭാഗം മുതൽ ത്രില്ലിങ് വേറെ ലെവലിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.